ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ആദ്യമായി ഒ ടി ടി റിലീസിനൊരുങ്ങുന്ന സീരീസാണ് കേരള ക്രൈം ഫയൽസ്. അജു വർഗീസ്, ലാലു അലക്സ് ലാൽ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ഈ സീരീസിന്റെ ടീസർ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് കേരള ക്രൈം ഫയൽസിന്റെ ആദ്യ ടീസർ പുറത്തു വരുന്നതാണ്. തമിഴിൽ നിന്നും ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വമ്പൻ സിനിമകളിൽ ഒന്നാണ് മാർക്ക് ആന്റണി. വിശാൽ, എസ് ജെ സൂര്യ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സ്റ്റൈലിഷ് മാസ് എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ തിയേറ്റർ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ജൂലൈ 28 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മാർക്ക് ആന്റണി പാനന്തൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നു. തമിഴിലെ അടുത്ത വമ്പൻ പാനന്തൻ സിനിമകളിൽ ഒന്നാണ് സൂര്യയുടെ 42-ാമത്തെ സിനിമയായ കങ്കുവ. സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഈ പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ കൊടൈക്കനാൽ ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി കേരളത്തിലും ചെന്നൈയിലും സിനിമയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. ഇതിനിടയിലെ സിനിമയുടെ നിലവിലെ ഷൂട്ടിംഗ് ഘട്ടത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ സന്തുഷ്ടരാണ് എന്നും അറിയാനായിട്ട് കഴിയുന്നു. കങ്കുവ എന്ന സിനിമയുടെ ടീസർ കാത്തിരിപ്പിനോടുവിൽ അടുത്ത മാസം ജൂൺ മാസം പുറത്തുവരും. കാത്തിരിക്കാം ആ ടീസർ കാണുവാനായിട്ട്. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായെത്തുന്ന ഇന്ത്യയിലെ അടുത്ത പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് സലാർ. വമ്പൻ കളക്ഷൻ എല്ലാം തന്നെ തിയേറ്ററുകളിൽ നിന്ന് നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന സലാർ എന്ന സിനിമയുടെ തിയേറ്റർ റിലീസ് അടുത്ത വർഷത്തിലേക്ക് മാറ്റിയെന്ന് കഴിഞ്ഞ ദിവസം റൂമറുകൾ പ്രചരിച്ചിരുന്നു. പൃഥ്വിരാജ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട റോളിലെത്തുന്ന സിനിമ സെപ്റ്റംബർ 28 ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. അതിൽ മാറ്റമില്ല എന്നാണ് നിലവിലെ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇതിനിടയിൽ സലാർ എന്ന സിനിമയിലെ പ്രധാന താരങ്ങളുടെ എല്ലാം തന്നെ ഷൂട്ടിംഗ് പുരോഗമിച്ചിട്ടുണ്ട്. അതേസമയം ഒരു ദിവസത്തെ പാച്ചപ്പ് വർക്കാണ് ഇനി ബാക്കി നിൽക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മോളിവുഡിലെ ഏറ്റവും പുതിയ വമ്പൻ സിനിമയായ 2018 എന്ന സിനിമയുടെ സംവിധായകന്റെ ജൂഡ് ആന്റണിയുടെ അടുത്ത സിനിമ നിവിൻപോളിക്കൊപ്പമാണ്. നേരത്തെ ഇക്കാര്യം ജൂഡ് അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒരിക്കൽ കൂടി നിവിൻപോളി നടത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കാനായിട്ട് നിലവിൽ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നു. വിജയ് സേതുപതി കൂടി സിനിമയിൽ പ്രധാന റോളിലെത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ദുൽഖറിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നത് പോലെ വാത്തി എന്ന സിനിമയുടെ സംവിധായകനോടൊപ്പമാണ് ദുൽഖറിന്റെ ഏറ്റവും പുതിയ സിനിമ. വെങ്കി അറ്റ്ലൂരിയാണ് ദുൽഖർ നായകനെയെത്തുന്ന പാനന്തൻ സിനിമയുടെ സംവിധായകനായിട്ട് എത്തുക. നേരത്തെ തമിഴ് ഭാഷയിൽ ചിത്രീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന സിനിമ തെലുഗു സിനിമയാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സീതാരാമം എന്ന സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം വീണ്ടും ദുൽഖർ തെലുഗു സിനിമയിൽ അഭിനയിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന സിനിമ 2024 സമ്മർ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയേക്കും. ലാലേട്ടന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന നിലവിൽ ഇതുവരെ ഉറപ്പുള്ള സിനിമയാണ് റാം എന്ന സിനിമ. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ, ത്രിഷ, ഇന്ദ്രജിത്ത് തുടങ്ങി വലിയ താരനിരയോടെ വരാനിരിക്കുന്ന ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ടീസർ അപ്ഡേറ്റ് അൺഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ലാലേട്ടന്റെ ഈ വരാനിരിക്കുന്ന ജന്മദിനത്തിൽ അടുത്ത ഞായറാഴ്ച മെയ് 21 റാം എന്ന സിനിമയുടെ ടീസർ പുറത്തുവിടാനായിട്ട് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നു എന്നാണ് വിവരം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നിലവിൽ പോസ്റ്ററുകളും സ്റ്റില്ലുകളും മാത്രം പുറത്തു വന്നിട്ടുള്ള റാം എന്ന സിനിമയുടെ ആ ടീസർ കാണുവാനായിട്ട്.